എല്ലാവർക്കും ഹായ് 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 എല്ലാവർക്കും ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഫാൽക്കൺ പോയി. ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഗൈസ്, ആദ്യം തന്നെ ഫാൽക്കണിൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. സോ ഫാൽക്കണിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കുറവുണ്ടോ? ഇല്ലല്ലോ. സൗണ്ട് കുറവുണ്ടോ? ഇല്ലല്ലോ. ഹായ്. അപ്പോൾ ആദ്യം തന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവൻ്റെ ഫാൽക്കണിൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഫാൽക്കണിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രണ്ട് സൈഡിൽ നിന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഫാൽക്കണിനെ ആദ്യം ഇതുപോലെ ലൈവിനകത്ത് എൻ്റെ അച്ഛൻ്റെ പേര് മെൻഷൻ ചെയ്യുകയും അതുപോലെ തന്നെ അത് വീട്ടിലെ പട്ടിയാണ് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ട്രിഗറായി. അതുകൊണ്ട് വെരി നെക്സ്റ്റ് ഡേ ഞാൻ അവനെ കോള് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് നിന്നെ വീട്ടിൽ കയറി ഇടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഈ ഊമ്പിത്തരം കാണിച്ചാൽ നിന്നെ വീട്ടിൽ കയറി ഇടിക്കും, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കിന് അവിടുന്ന് വന്ന റിപ്ലൈ എന്താന്ന് വെച്ചാൽ, ബ്രോ അത് അന്നേരത്തെ ഇതിൽ ട്രിഗറായിട്ട് ചെയ്തു പോയതാണ്. അതുപോലെ തന്നെ R34 അവരെല്ലാം വിളിച്ച് നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ, സുമതി അമ്മായി ഫാൽക്കണിൻ്റെ അടുത്ത് പറഞ്ഞു. ഫാൽക്കൺ ഓൾറെഡി സമ്മതിച്ചു. അതായത് സുമതി അമ്മായി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മതി, അവൻ പെട്ടെന്ന് ട്രിഗറാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഗൈസ് നിങ്ങൾക്ക് ഇതിനെ തിരിച്ചൊന്നും പറയാൻ നിൽക്കണം കേട്ടോ, കാരണം മറ്റേ വ്യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പറയുന്നതിന് റിപ്ലൈ കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കും ഒന്നാമത്തെ കാര്യം. അപ്പോൾ എനിക്കത് നല്ല ട്രിഗറായി. അപ്പോൾ എനിക്കത് ആരാണേലും ഞാൻ അത്ര ചെയ്യാവുള്ളൂ. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമോ, നിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് പട്ടിയുടേതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല പറഞ്ഞതിൽ. ഞാൻ വീട്ടിൽ കയറിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല. അത് ഗെയിമിൻ്റെ ഔട്ട്സൈഡ് എടുത്തൊന്നുമല്ല ഞാൻ. ഗെയിമിൻ്റെ ഔട്ട്സൈഡുള്ള എൻ്റെ അച്ഛൻ്റെ കാര്യം ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ സുമതിയമ്മായി കഷ്ടപ്പെട്ടിരുന്ന് 8 മണിക്കൂർ കൊണ്ട് സുമതിയമ്മായി ഇരുന്ന് TV-ക്കെതിരെ ഒരു വീഡിയോ സെറ്റാക്കി കൊടുക്കുന്നു. അത് അവൻ അവൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനകത്ത് ഈ പറയണതുപോലെ എൻ്റെ അച്ഛൻ്റെ പേര് വീണ്ടും അതിനകത്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മീം പോലെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ സിയോണിൽ ചെന്ന് കാര്യം പറഞ്ഞായിരുന്നു. സിയോളിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെ എനിക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്നാണ് ഇതുപോലെ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ട വരുന്നതുകൊണ്ട് എനിക്ക് ഇഷ്യൂ ഉണ്ടാകുന്ന് പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞ് എന്തോ അവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ടെക്സാസിലെ ഫാൽക്കണെ പെർമനൻ്റ് ആയിട്ട് ബാൻ ചെയ്തു. ഇനി ആ സെർവറിൽ ഈ സിയോൺ സെർവറിൽ അവന് കളിക്കാൻ പറ്റത്തില്ല. സോ ടെക്സാസിൻ്റെ ലീഡറാണ് ഫാൽക്കൺ. അപ്പോൾ അതുകൊണ്ട് വെരി നെക്സ്റ്റ് ഡേ എല്ലാവരും പറയണമെന്ന് പറഞ്ഞാൽ, ലൈക്ക് ഈ പറയണതുപോലെ ഇവരെല്ലാം പറയണമെന്ന് പറഞ്ഞാൽ മറ്റേ ലൈഫ് ത്രെട്ടനിങ്ങിന് കേസ് കൊടുക്കും അങ്ങനത്തെ കാര്യം. ഞാൻ പറഞ്ഞു നിനക്ക് നീ ഒന്നുകിൽ എന്നോട് ഒരു അപ്പോളജി പറയണം, അല്ലെങ്കിൽ ഈ പറയണതുപോലെ ലീഗലി ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ലീഗലി നോക്കാം. അപ്പോൾ ആകുമ്പോൾ അവർ തിരിച്ചു പറഞ്ഞു അവരും ലീഗലി മറ്റേ കേസ് കൊടുക്കുവാണ്, വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞതിന് മറ്റേ ലൈഫ് ത്രെട്ടനിങ് കേസൊക്കെ കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഞങ്ങളിത് ഇന്നലെ ടെക്സാസുമായിട്ട് കാര്യം പറഞ്ഞു തീർത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, സ്വന്തം ഗ്യാങ് എവിടെയെങ്കിലും എത്തിക്കുന്നതിനേക്കാളും എഫേർട്ടാണ് ചില ആൾക്കാർ വേറെ ഉള്ള ആൾക്കാരെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്നത്. സുമിതമ്മായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സുമിതമ്മായി ഈ എഫേർട്ട് KVയുടെ RP ഇമ്പ്രൂവ് ചെയ്യാനും അതിനിതിനൊക്കെ എടുത്തിരുന്നെങ്കിലും പകരം എന്താ നമുക്കെതിരെയുള്ള ഒരു രാത്രി കൊണ്ട് ഗൈസ് സിനിമാറ്റിക്സ് ഒക്കെ ആക്കി വീഡിയോ ചെയ്തു കൊടുത്ത് ഒരു രാത്രി കൊണ്ട് വീഡിയോ ചെയ്ത് സെറ്റാക്കി കൊടുത്ത് ആ എഫേർട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ എഫേർട്ട് KVയ്ക്ക് വേണ്ടി RP കളിക്കാനോ അതിനൊക്കെ എടുത്തിരുന്നെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, KVയുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ചിലപ്പം ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തേനെ. മിക്കി പച്ച ഹായ് ഹായ് വെൽക്കം ടു സ്ട്രീം. അപ്പോൾ അത് പോട്ടെ, പുള്ളിക്ക് നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം. എൻ്റെ കല്യാണം മുടക്കും എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഭീഷണിപ്പെടുത്തിയ ആളാണ് ലൈഫ് ത്രെട്ടനിങ്ങിന് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണെന്ന് പറയണേ. ഷു, അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. ഗൈസ് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, എന്നിട്ട് ഞാൻ ഗൈസ് ആമ്പിള്ളേരാകുമ്പോൾ സ്വന്തം അച്ഛനെ ഇങ്ങനെ പേരൊക്കെ എടുത്ത് പറയുമ്പോൾ തിരിച്ച് പറയാനുള്ള ധൈര്യം കാണിക്കൂലേ. ഞാൻ ഇവനെ എൻ്റെ അച്ഛന് പറഞ്ഞതിന് ഞാൻ ഇവനെ തിരിച്ച് വീട്ടിൽ കയറി തല്ലൂ എന്ന് പറഞ്ഞപ്പോഴേ അത് സ്ക്രീൻ റെക്കോർഡാക്കിയിട്ട് ഡോക്ടർ ക്രോമെൻ്റല്, മിസ്റ്റർ ട്രോളൻ, മീഡിയ ചാനൽസിന് എല്ലാവർക്കും ഓരോ കോപ്പി വെച്ച് മെയിൽ അയച്ചേക്കുന്നു. ഗെയിമിങ്ങിൻ്റെ പേരിൽ ഈഗിൾ ഗെയിമിംഗ് ഗുണ്ടായിസം കാണിക്കുന്നു ജസ്റ്റിസ് ഫോർ ഫാൽക്കൺ എന്ന്.
ബ്രോ നമ്മൾ എന്തൊക്കെയാ കാണുന്നേ? എടാ ആരാണേലും ഒരു മെയിലിൽ മൾട്ടിപ്പിൾ മെയിൽസ് ഇങ്ങനെ ഒരാൾക്ക് കാണുമ്പോ, മൾട്ടിപ്പിൾ മെയിൽസിൽ ഒരാൾക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് അവര് വിളിച്ച് ചോദിക്കൂലേ ഇതിലെന്താണ് സത്യമെന്ന്, ഇതിലെന്താണ് സത്യമെന്ന്? അവരെന്നെ വിളിച്ചു, അവരെന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിലെന്താണ് കാര്യമെന്ന് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഫാൽക്കന്റെ ഡയലോഗ്, ആ ഡയലോഗ് ഞാൻ അവർക്ക് പി ഒ വി അയച്ചു കൊടുത്തു. ബ്രോ ഇതാണ് കാര്യം, ഇതാണ് കാര്യം, ഇതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാം ഇതാക്കിയതെന്ന്. എന്നിട്ട് ഞാൻ ആലോചിക്കണം ഇത് എന്ത്, എടാ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കണ ഫെയിം ഉണ്ടല്ലോ അത് താഴെ കൊണ്ടുവരണം എങ്ങനെങ്കിലും. അവളത് കണ്ട് അവര് 2 വർഷമായിട്ട് ഇരുന്ന് കരഞ്ഞിട്ടും പുള്ളിയെ കരഞ്ഞിട്ടും ആകെ 100 പേരെ വരുന്നുള്ളൂ കാണാൻ. ഈ ഇപ്പൊ കോൺട്രവേഴ്സി എന്തെങ്കിലും ഉണ്ടാവുന്ന സമയം മാത്രം ഇവർക്കൊരു നമ്മുടെ ഇവിടുന്ന് എന്തുവാ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു 500 പേര് അവിടെ പോകും. അപ്പൊ ആ വ്യൂസ് കാണുമ്പോൾ ഇവര് വിചാരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത്രയും പേരെ കൺവേർട്ട് ചെയ്തെടുത്തു, ശരിയാ നമ്മൾ പറയണതാണ് ശരി. പിന്നെ ഒരു വീക്ക്, ഇപ്പം ചിലപ്പോൾ മോസ്റ്റ്ലി നാളെ തൊട്ട് തുടങ്ങും, നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പം ഞാൻ പറയണത് അല്ലെ എനിക്ക് നിങ്ങൾക്ക് ചിലപ്പം തെറ്റായിട്ട് തോന്നിയേക്കാം, അല്ലെ നിങ്ങൾക്ക് കുറച്ച് തെറ്റായിട്ട് നോക്കിയ, പക്ഷേ ഓ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ഫാൽക്കൺ ചെയ്ത മിസ്റ്റേക്ക് അവൻ അക്സെപ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കൂടുതൽ വേറൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ സിയോണിക്സിൻ്റെ അടുത്ത് ഞാൻ സിയോണിൽ പോയി കാര്യം പറഞ്ഞിട്ടാണ് ഈ ബാൻഡിൻ്റെ കാര്യം ഞാൻ ഇടിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രിയിൽ സിയോണിൽ പോയി വീണ്ടും സംസാരിച്ചു, കാരണം ടെക്സാസിലെ എല്ലാവരുടെയും സ്റ്റാറ്റസ് ഞാൻ കണ്ടു, ഫാൽക്കൺ ഇല്ലെങ്കിൽ ഞങ്ങളും ഇല്ല, ഫാൽക്കൺ ഇല്ലെങ്കിൽ ഞങ്ങളും ഇല്ല, അതുകൊണ്ട് ഗ്യാങ് അവർ ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ള രീതിയിലൊരു സ്റ്റാറ്റസ് കണ്ടു. സോ അതെനിക്ക് കുറച്ച് ഫീൽബാഡായി. ഞാൻ ഇപ്പോഴും പറയുകയാണ് ഗൈസ്, എനിക്കറിയാം ഒരു ഗ്യാങ് ഉണ്ടാക്കിക്കൊണ്ട് വരാനുള്ള കഷ്ടപ്പാടുമല്ല, അവർ കണ്ടൻറ്റ് ഇടുന്നതിലും നമ്മളെ അടിച്ച് കണ്ടൻറ്റ് ഇടുന്നതിലൊന്നും എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. അവർക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും, ഡി സി കെ വി എ എല്ലാവരും നമ്മൾ ഇട്ടിട്ടുണ്ട്, ഡി സി ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹെൽഫയർ 2 വട്ടം ഞങ്ങൾ ഹെൽഫയറിൻ്റെ കൂടെ തോറ്റു, ലാസ്റ്റ് വാറും അവർ കിടലായിട്ട് കളിച്ചു 2 വട്ടം. നമുക്ക് ഹെൽഫയറിലെ ആരടുത്തും ഞങ്ങളെ സീസണല്ല, ഞാൻ പറഞ്ഞു നമ്മൾ തോക്കണ സമയത്ത് കണ്ടൻറ്റ് ഇറങ്ങുമ്പോൾ അവരാഘോഷിച്ചോട്ടെ, തിരിച്ച് നമ്മൾ അവരെ അടിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കാം. ഞാൻ നിങ്ങളുടെ ഒത്തിരി വട്ടം ലൈവിൽ പോലും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്നലെ അവർ ഇത് നിർത്തിപ്പോവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഫീൽബാഡായി. ഞാനിപ്പോൾ ഇപ്പോൾ ഈ ലൈവ് വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഫാൽക്കണിൻ്റെ അടുത്തും ബഗ്ഗിയുടെ അടുത്തും പോയി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പരാതിയൊന്നുമില്ല, എൻ്റെ പേരിലാണ് അവന് പെർമനൻറ്റ് ബാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ പ്ലീസ് അത് ലിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അവൻ്റെ കാര്യം അവൻ ചെയ്ത തെറ്റാവ് മനസ്സിലാക്കിയാൽ മതി, എനിക്ക് അതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. ആർ പിയിൽ എന്ത് വേണേൽ പറയാം, പരിന്തോസിനെ എന്ത് വേണേൽ പറയാം, പരിന്തോസിൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ റിയൽ ലൈഫിലുള്ള അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ഒന്നും ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ പോയി പറഞ്ഞിട്ടാണ് വന്നത്. ബാക്കി റെസ്റ്റ് ഓഫ് ദ ഡിസിഷൻ സിയോൺസിക്സിൻ്റെയും അവരുടെയൊക്കെ കയ്യിലാണ്, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കത് ഫീൽബാഡായിട്ട് തോന്നി, അത് ഇനി ഒരാളോട് അത് ചെയ്യാൻ പാടില്ല എന്നും എനിക്ക് തോന്നി, ഇനി അങ്ങനത്തെ ഒരാളോട് ചെയ്യാൻ പാടില്ല തോന്നി. പിന്നെ അവരത്രയും പേരും ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു ഇതാണല്ലേ നമ്മൾ കാരണമായിട്ട് ഒരു ഇത് ഇതാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് പോയി പറഞ്ഞിട്ടാണ് വന്നത്. റെസ്റ്റ് ഓഫ് ദ ഡിസിഷൻ ഇവരുടെയാണ്, ബഗ്ഗിയുടെയും സ്കൈയുടെയൊക്കെയാണ്, അവരെന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഈ വട്ടം ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം എനിക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എനിക്കൊരു റിഗ്രറ്റും ഇല്ല, പറഞ്ഞ ഞാൻ അവനെ ചീത്ത വിളിച്ചാൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല, എനിക്കൊന്നും പറയാനും ഇല്ല. എൻ്റെ അച്ഛനെ മെൻഷൻ ചെയ്താൽ അത് ഞാൻ അവൻ്റെ അടുത്തും അല്ല ഏതോൻ്റെ അടുത്തും പറയാൻ പോകണം, അത് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ആ ഒരു കാര്യം, എനിക്ക് പറഞ്ഞിട്ട് ഒന്ന് സിറ്റിയിൽ കയറണമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് സിറ്റിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്, മെയിൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സിറ്റിയിൽ. ഇന്നത്തെ ആർ പി ആരും മിസ് ചെയ്യരുത്. ഒരു മിനിറ്റ്, യെസ് 1 സെക്കൻഡ്. കാരണം മെയിനായി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ലീഗലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണേലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ചാൾ ഇതിൻ്റെ പുറകെ അടക്കണമായിരിക്കും. പക്ഷേ 19 വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ ജീവിതം വെച്ചിട്ട് ലീഗലി കളിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞ് വിട്ടവന്മാരുണ്ടല്ലോ ഇവ, ഈ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നവന്മാർ, എടാ നീയൊക്കെ എന്താണൊരു അതും കഴിവുള്ള പിള്ളേരെയൊക്കെ എന്താണ് ഇവനൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ലടാ. സത്യം പറയാം എന്താണ് ഇവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. 19 വയസ്സെന്തോ ആ ചെക്കന്, 19 വയസ്സുള്ള ചെക്കൻ്റെ അടുത്ത് പറഞ്ഞ് ഫീഡ് ചെയ്യിപ്പിക്കുക, നീ അവനെ അങ്ങനെ വിളി, എന്നാലേ അവന് ട്രിഗർ ആകത്തുള്ളൂ.
ജീവിതത്തിൽ എങ്ങും എത്താത്തൊരു ഫെയിലിയർ കൂടുതൽ ഫെയിലിയേഴ്സിനെ ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ് റൈറ്റ് നൗ ഗൈസ്. ജീവിതത്തിൽ എങ്ങും എത്താതെ പോയൊരു ഫെയിലുവർ, ഒരു ഫെയിലുവർ ഇരുന്ന് ബാക്കി ആൾക്കാരെ കൂടെ നശിപ്പിക്കാൻ നോക്കുന്നു.